പാൽപ്പായസത്തിന് ആകെ 4 ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് 1 ലിറ്റർ പാല്, പിന്നെ 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് പായസം റൈസ്. ഇത് 1/2 കപ്പേ ഉള്ളൂ. ഇതിനകത്ത് ഏകദേശം 3/4 കപ്പ് പോലെ തോന്നിക്കുന്നത് ഞാൻ കഴുകി വെച്ചേക്കുന്നതാണ്. ഇപ്പൊ കുറച്ച് കുതിർന്നിരുന്നോണ്ടാണ് 1/2 കപ്പ് മെഷർ ചെയ്താ എടുത്തേക്കുന്നത്. ഈ പായസം റൈസ് എന്ന് പറയുന്നത് ആ പാക്കറ്റിൽ തന്നെ പായസം റൈസ് എന്ന് തന്നെ എഴുതിയേക്കുന്നത്, അല്ലെങ്കിൽ റോ മട്ട റൈസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ പായസം റൈസ് എന്ന് പറഞ്ഞ് മേടിച്ചാൽ മതി. ഞാനിപ്പോ നിറവറയുടെ പായസം റൈസ് ആണ് മേടിച്ചേക്കുന്നത്. പിന്നെ 1 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പ്രഷർ കുക്കറിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. വേറെ ഒരു ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. അപ്പൊ പാൽപ്പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഒരു വലിയ പ്രഷർ കുക്കർ എടുക്കുക. നമ്മുടെ പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് വലിയ കുക്കർ തന്നെ വേണം. മിനിമം 5 ലിറ്ററിന്റെ കുക്കർ വേണം. ഇതിപ്പം 7 ലിറ്ററിന്റെ കുക്കറാണ്. 7 ലിറ്റർ വേണമെന്നൊന്നുമില്ല, 5 ലിറ്റർ മതി. 5 ലിറ്ററിന്റെ കുക്കർ നന്നായിട്ട് കഴുകി, എന്നുവെച്ചാൽ സാമ്പാറോ നോൺ വെജോ ഒക്കെ ഉണ്ടാക്കുന്ന കുക്കറാണെങ്കിൽ പാല് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തെ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നല്ലതായിട്ട് കഴുകി നീറ്റാക്കി ഒരു കുക്കർ എടുക്കുക, അതിലോട്ട് പാലൊഴിക്കുക. ഇനി അടുപ്പ് കത്തിക്കാം. ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര. മധുരം അത്ര താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പായസത്തിന് എന്തായാലും മധുരം വേണം. എന്നാലും വേണമെങ്കിൽ 3/4 കപ്പ് ആക്കിക്കോളൂ. എനിക്കൊക്കെ പായസത്തിന് നല്ല മധുരമുള്ള പായസം ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 1 കപ്പ് എടുത്തേക്കുന്നത്. അപ്പം ഭയങ്കര മധുരം ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര എടുക്കാം ഈ കണക്കിന്. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് പായസം റൈസ്. പായസം റൈസ് ഞാൻ വെള്ളത്തിലൊന്നും കുതിർത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടേ ഉള്ളൂ. ഒരു 3 പ്രാവശ്യം ഒക്കെ കഴിയാൻ മതി കേട്ടോ. ഒത്തിരി കഴുകി അരി അങ്ങ് വെളുപ്പിച്ചെടുക്കരുത്, ഭയങ്കരമായിട്ട് കഴുകണ്ട. 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതി പായസം റൈസ്. വെള്ളത്തിൽ കുതിർത്തിടുകൊന്നും ആവശ്യമില്ല. ഇനിയും ചേർക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. ഈ വെള്ളം ചേർക്കുന്നത് പാലല്ലെങ്കിൽ അങ്ങ് അടി പിടിക്കും. അപ്പൊ അടി പിടിക്കാതിരിക്കാനാ വെള്ളം ചേർക്കുന്നത്. ഇനി ഇത് തവി വെച്ച് നന്നായിട്ട് ഇളക്കുക. ഈ തവിയും ശ്രദ്ധിക്കേണ്ടത് നല്ലതായിട്ട് കഴുകി നീറ്റാക്കിയ തവി ആയിരിക്കണം. നമ്മൾ ദോശമാവോ ഒക്കെ എടുക്കുന്ന തവിയാണെങ്കിൽ അതിന്റെ അറ്റത്ത് എന്തെങ്കിലും മാവോ കിരിപ്പുണ്ടെങ്കിലും പ്രശ്നമാണ്. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം തവി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാല് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാല് നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഈ സമയത്ത് കുക്കർ അടയ്ക്കണം. വാഷറൊക്കെ ഇട്ട് കുക്കർ അടച്ചു വെക്കുക, വെയിറ്റ് ഇടുക. ഇപ്പം ഇത് ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഞാനിത് സിമ്മിലോട്ടാക്കാൻ പോവാണ്. ചെറിയൊരു ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഹൈ പ്രഷറിൽ ഇട്ടിരുന്നാല് അത് ചീറ്റി അങ്ങ് പോകും. അതുകൊണ്ട് സിമ്മിലോട്ടാക്കുക, എന്നിട്ട് കറ 30 മിനിറ്റ്സ് വെക്കുക. ഇതിന്റെ വിസിൽ വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ആദ്യമേ നമ്മൾ അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് സിമ്മിൽ തന്നെ ആക്കി വെക്കുന്നത്, അല്ലെങ്കിൽ സാധാരണയൊക്കെ ഫസ്റ്റ് വിസിലൊക്കെ വന്നതിന് ശേഷം സിമ്മിലാക്കുന്നത്. ഇത് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെക്കുക, അപ്പൊ തന്നെ സിമ്മിലാക്കുക, വെയിറ്റ് ഇടുക. ഇനി കറക്റ്റ് 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഇത് ഓഫ് ചെയ്യണം. പായസം വേഗം വെച്ചിട്ട് ഇപ്പം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ചെറിയൊരു ഒച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൗണ്ട് ഉണ്ടാവണം കേട്ടോ, എന്നാലേ അതിനകത്ത് പ്രഷർ ബിൽഡ് ആവുന്നെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. തീരെ അനക്കം ഇല്ലാതിരുന്നാൽ നമ്മുടെ പായസം റൈസ് അരി വേഗത്തും ഇല്ല, നമ്മുടെ ആ പാല് ഒരു പിങ്ക് ഷെയ്ഡും കിട്ടത്തില്ല പായസത്തിന്. അപ്പം അത് ശ്രദ്ധിച്ചോണം. ഫ്ലെയിം സിമ്മിലിട്ടാൽ മതി. ഞാൻ പറഞ്ഞല്ലോ തീരെ ചെറിയ സ്റ്റൗ ആണെങ്കിൽ സിമ്മിന്റെ ഇച്ചിരൂടെ മേളിലിട്ടും, പക്ഷെ കൂടി പോകാനും പാടില്ല. വിസിൽ വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മീഡിയത്തിലൊന്നും ആക്കരുത്, സിമ്മിന്റെ ഇച്ചിരൂടെ മുകളിൽ വെച്ചാൽ മതി. ചെറിയ സ്റ്റൗ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല വലിയ ബേണർ ആണെങ്കിൽ സിമ്മിൽ വെച്ചാലും മതി. ഇപ്പം കറക്റ്റ് 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാൻ പ്രഷർ കുക്കർ ഓഫ് ചെയ്യാണ്. ഇനി ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കാവുള്ളൂ കേട്ടോ. ഇപ്പോഴൊന്നും ഇതിന്റെ പ്രഷർ പോയാലും തുറക്കരുത്, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ട് ഇപ്പൊ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല കളറ് കണ്ടോ, ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാവോ കേട്ടോ. ഞാനിങ്ങനെ ഒഴിച്ചു കാണിക്കുന്നത് ഇതിന്റെ കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലേ, നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാം കറക്റ്റ് പ്രപ്പോർഷനിൽ എടുക്കുവാണെങ്കിൽ ഇങ്ങനെ നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് നല്ല പാൽപ്പായസം കിട്ടും. ഇതിലിനിയും ഏലക്കൊന്നും പൊടിച്ചു ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ പാൽപ്പായസത്തിന് തനതായ ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഏലക്കയുടെ ടേസ്റ്റ്
ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി പൊടിച്ച് ചേർത്തോളൂ, കുഴപ്പമില്ല. എന്നാലും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പാൽപ്പായസത്തിന് യൂഷ്വലി കാഷ്യൂം കിസ്മിസും ഒന്നും ഫ്രൈ ചെയ്ത് ചേർക്കാറില്ല. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക ലാസ്റ്റ്, അത്രേ ഉള്ളൂ ചേർക്കാനുള്ളത്. വേറെ ഒന്നും തന്നെ ചേർക്കാണ്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെച്ചാൽ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ഇട്ടേക്കുന്നത്, അപ്പം അത്യാവശ്യം നല്ല മധുരം കാണും. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് ഉപ്പേ ചേർക്കാവുക കേട്ടോ. അല്ലെങ്കിൽ പായസത്തിന് ഉപ്പ് ചുവയ്ക്കും, ഉപ്പ് കൂടി പോരുത്. കാൽ ടീസ്പൂൺ പോലും ചേർക്കാണ്ട് ജസ്റ്റ് കയ്യിൽ ഒരു പിഞ്ച് എടുത്ത് ചേർത്താൽ മതി. ഇത്രേ ഉള്ളൂ നമ്മുടെ പായസം റെഡി. നല്ല രസീയൻ പാൽപ്പായസം കണ്ടില്ലേ? ഇത് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ അടുത്ത് തന്നെ വരത്തില്ലേ? കളറൊക്കെ കണ്ടില്ലേ? ആ സെയിം കളറ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രഷർ കുക്കർ ഉണ്ടാക്കിയാൽ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ടേസ്റ്റും കളറും ഒക്കെ നമുക്ക് കിട്ടും. എന്നാൽ ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അല്ലേ? ഇതിപ്പോൾ ഞാൻ ശകലം ഒന്ന് ടേസ്റ്റ് ചെയ്ത് കേട്ടോ. മധുരം ഒക്കെ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കപ്പ് പഞ്ചസാര തന്നെ എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ മധുരം ശകലം കുറഞ്ഞു പോകും. ഞാൻ മുക്കാൽ കപ്പ് എടുത്താലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിരുന്നു. അത് തീരെ മധുരം ഇഷ്ടമില്ലാത്തവർക്കാണ്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഒരു കപ്പ് തന്നെ കറക്റ്റാണ് മധുരമൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പം നല്ല കറക്റ്റായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. പായസം റൈസും കൂടി പോകാൻ പാടില്ല കേട്ടോ. അര കപ്പിൽ ഒട്ടും കൂടരുത്. ഇച്ചിരി കൂടുകയാണെങ്കിലും പായസം കുറുകിപ്പോവും. അതുകൊണ്ട് അതൊന്നും കൂടാതെ എല്ലാം കറക്റ്റായിട്ട് എടുത്താൽ നല്ല പായസം കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.